to AAA Profit Analytics weekly market view dated the 14th March. In the number cover in the March 16th to Mother 20th very well week. Kind of weekly, Russian Ajizu Telene, Ethereum sell off equity markets at the content and Avila, coronavirus and the Bidimal and Itola, a fear. Kind of weekly, at the parameter Ethunan under the garden, Thursday then the market. 9590 level close the port and a market to reasonable I told you the very fear would a discount either on a market at the state close either in the 10,000 at the on the port Indian institutions alum അന്നതിനെ ബയസ് ആയ ഒന്നും നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ല പക്ഷേ അന്ന് വൈകിട്ട് തേഴ്സ്ഡേ വീണ്ടും US മാർക്കറ്റ്സിൽ അതുപോലെ തന്നെ ഗ്ലോബൽ ആയിട്ട് യൂറോപ്യൻ മാർക്കറ്റ്സിലെല്ലാം വീണ്ടും വലിയ സെൽ ഓഫ് നടന്നതിനെ തുടർന്ന് ഫ്രൈഡേയിൽ നമ്മുടെ മാർക്കറ്റും വലിയൊരു ഗ്യാപ് ഡൗൺ ആയിട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്തത് അതിനുശേഷം 10%ന്റെ സർക്യൂട്ട് ഫിൽറ്ററിൽ ഫ്രീസിംഗിൽ വരുന്നത് നമ്മൾ കണ്ടു അതിനുശേഷമാണ് ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ട്രേഡ് ഹോൾട്ട് ചെയ്തതിനു ശേഷമാണ് മാർക്കറ്റ് പിന്നീട് ട്രേഡിംഗ് തുടങ്ങിയത് ആ ട്രേഡിംഗ് തുടങ്ങിയ സമയത്ത് LIC അതുപോലെ മറ്റ് പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം വീണ്ടും ഒരു 10%ലേക്ക് താഴെ വന്നപ്പോൾ പല സ്റ്റോക്കുകളും നമ്മൾ കാണുകയുണ്ടായി 10-20% താഴെയാണ് വന്നിരുന്നത് അതും വളരെ നല്ല സ്റ്റോക്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും L&T അതുപോലെ പ്രധാനപ്പെട്ട ആക്സിസ് ബാങ്കും ഒക്കെ എല്ലാം വളരെ ഷാർപ്പായിട്ടുള്ള ആ ഒരു പാനിക് സെല്ലിംഗിൽ താഴെ വരികയുണ്ടായി അങ്ങനെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാം തേഴ്സ്ഡേയില് ഓൾമോസ്റ്റ് മാർക്കറ്റ് 8% അധികം താഴാണ് ക്ലോസ് ചെയ്തിരുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പല മാർജിൻ പൊസിഷൻസും ട്രിഗർ ചെയ്യും അതുപോലെ തന്നെ ഈ ലോൺ അഗെയിൻസ്റ്റ് ഷെയർസ് എന്ന രീതിയിൽ പല NBFCs ലോൺസ് കൊടുത്തിട്ടുണ്ടായിരിക്കും പല ബ്രോക്കിംഗ് കമ്പനീസിന്റെ തന്നെ സബ്സിഡിയറി ആയിട്ടുള്ള കമ്പനീസ് ലോൺസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെ അവിടെ മാർജിൻ വളരെ കുറയുമ്പോൾ അവർ അത് ഓട്ടോമേറ്റഡ് ആണ് പല കമ്പനികളുടെയും ഇതുപോലെയുള്ള മാർജിൻ തീർന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്സ് ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ തന്നെ സെല്ല് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റിലേക്ക് വരും അങ്ങനെയുള്ള സെല്ലിംഗ് വന്നപ്പോഴാണ് മാർക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഫ്ലോറിംഗിലേക്ക് പോയത് അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആ സമയം ഫ്രീസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് വാങ്ങാനുള്ള ഒരു സമയം വളരെ കുറവായിരുന്നു അതുപോലെ അത്രയും പാനിക്കായിട്ട് അത്രയും ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് വരുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിലെ ബയേഴ്സിനൊക്കെ കൂടുതൽ സെല്ലിംഗ് ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കും ഇത് സിസ്റ്റം വഴിയൊക്കെ വരുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒരേ സമയം വന്നുകൊണ്ടിരിക്കുമ്പോൾ പല ബ്രോക്കിംഗ് ഹൗസുകളിൽ നിന്നും വരുമ്പോൾ പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് അത് മാർക്കറ്റ് വന്ന് ഫ്ലോർ ചെയ്യുന്നത് അതിനുശേഷം അതിന് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കൂടുതൽ മോശമാകാതിരിക്കാനാണ് ഈ ഒരു ഫ്ലോറിംഗ് അല്ലെങ്കിൽ ഒരു ഒരു കൂൾ ഓഫ് പീരിയഡ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് 45 മിനിറ്റ്സിന് ശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴാണ് തിരിച്ചു കയറുകയുണ്ടായത് എന്തായാലും ഈ ഇതിന് ഒരു കഴിഞ്ഞ ഫ്രൈഡേ ഉണ്ടായതിന് ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ് എന്നാണ് നമുക്ക് അങ്ങനെയാണ് അതിൽ വിളിക്കുന്നതിന് മുമ്പും പലപ്പോഴും ഈ നമ്മൾ ഇന്റർനാഷണൽ ഇതിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അതുപോലെ ഈ സ്പാനിഷ് ഫ്ലൂ ഉണ്ടായപ്പോഴും വേൾഡ് വാർസ് ഉണ്ടായപ്പോഴും ഒക്കെ നമുക്ക് മുമ്പും കണ്ടിട്ടുള്ളതാണ് 1987 ഡോ ജോൺസ് ഒരിക്കലും 22.32% ഇതുപോലെ ക്രാഷ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഈ ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ് പലപ്പോഴും ഒരു 10 വർഷത്തിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് അതാണ് നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേയിൽ കണ്ടത് എന്തായാലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഷോക്കിംഗ് ഇവന്റ് തന്നെയായിരുന്നു തേഴ്സ്ഡേയും ഫ്രൈഡേയും ആയിട്ട് നടന്നിട്ടുള്ളത് പക്ഷേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തേഴ്സ്ഡേ നല്ല രീതിയിൽ ഷോർട്ട് പോകാനും അതുപോലെ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻസിലൂടെ ഒക്കെ പ്രോഫിറ്റ് നേടാൻ സാധിക്കും അതുപോലെ തന്നെ ഫ്രൈഡേയിൽ മാർക്കറ്റിന്റെ റിക്കവറി ഇത്രയും വലിയൊരു ഷാർപ്പ് റിക്കവറി ആയതുകൊണ്ട് തന്നെ അവർക്ക് പല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിൽ സ്റ്റോക്സ് താഴെ ലെവലിൽ അക്യുമുലേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കൃത്യമായിട്ടൊരു സിഗ്നൽ ലഭിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് അല്ലെ എക്സിസ്റ്റിംഗ് സ്റ്റോക്സ് താഴെ ലെവലിൽ കൂടുതൽ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് മാർക്കറ്റിന്റെ ഒരു ഒരു ഓവർ ഡൺ ആണ് ഈ ഒരു ഫിയർ എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയുണ്ടായി എന്തായാലും
8800 ലെവലിൽ നിഫ്റ്റിയുടെ ഒരു ബോട്ടം ഫോം ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷമുള്ള മാർക്കറ്റിന്റെ റിക്കവറിയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ കുറേയധികം പോസിറ്റീവ് ന്യൂസുകൾ നമുക്ക് ഈ കൊറോണയുടെ കൊറോണ വൈറസിന്റെ സ്പ്രെഡിൽ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ അധികം വൈകാതെ ഒരു വാക്സിൻ വന്നേക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന് തന്നെ ഒരു തേർഡ് സ്റ്റേജിലേക്കൊക്കെ പോകാതിരിക്കാവുന്ന രീതിയിലുള്ള കണ്ട എങ്ങനെയാണ് അതിനെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ള രീതിയിലുള്ള മറ്റു രാജ്യങ്ങളുടെ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും ഇന്ത്യക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിനും ഇതിന് അധികം സ്പ്രെഡ് ആവാതെ തന്നെ കണ്ടെയ്ൻ ചെയ്ത് തീർക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിന് ഒരു ബോട്ടം തന്നെയായിരിക്കും. കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്ത 8555 എന്നുള്ളൊരു ലോ നമുക്ക് ഒരു പക്ഷേ ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കാത്തൊരു ലോ ലെവലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മാർക്കറ്റ് ഇപ്പോൾ ഒരു റീബൗണ്ടിന്റെ ഒരു പാതയിലാണ്. നമുക്ക് നല്ല സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കുറച്ചുകൂടെ പേഷ്യൻസോടുകൂടി വരും ദിവസങ്ങളിലും വോളറ്റിലിറ്റി ഉണ്ടാകും. എന്തായാലും വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വോറൻ ബഫേയുടെ ഒരു സേയിങ് ഉണ്ട്, ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി ഓർ ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നുള്ളത്. അതായത് കൃത്യമായിട്ടും ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നുള്ള ആ ഒരു വാചകത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു അതിനെ അനർത്ഥമാക്കാവുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഫ്രൈഡേയിൽ മാർക്കറ്റ് തിരിച്ചു കയറിയത്. പല സ്റ്റോക്കുകൾ, വളരെ നല്ല സ്റ്റോക്കുകൾ, ബി പി സി എൽ പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ 100 rupees ഇൻട്രാഡേയിൽ തിരിച്ചു കയറി പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഞങ്ങൾക്കും ഫ്രൈഡേയിൽ കുറേയധികം സ്റ്റോക്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ LNT-യിലൊക്കെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് നൽകാനും സാധിച്ചു. എന്തായാലും കഴിഞ്ഞ ഫ്രൈഡേയിലെ മാർക്കറ്റിന്റെ നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അന്ന് കഴിഞ്ഞ ദിവസം തേഴ്സ്ഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത് 9590 മാർക്കറ്റ് ഒരു 8.29% ഡൗൺ ആയാണ് അത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഓപ്പണിംഗിൽ 8624 എന്നുള്ള 10% ഒരു ഫ്ലോറിലാണ് മാർക്കറ്റ് ട്രേഡ് ഹോൾട്ട് ആയത്. അതിനുശേഷം വീണ്ടും ഒരു 8555 എന്നുള്ളൊരു ലോ സെറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് തിരിച്ച് അന്നൊരു പുതിയൊരു ഹൈ ആയിട്ടുള്ള 10159 വരെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യമായിട്ടുള്ള ഒരു ബയിങ്ങിന്റെ സപ്പോർട്ടോടുകൂടി തിരിച്ച് കയറി വരുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ അതിന്റെ അന്ന് മാർക്കറ്റ് 9955 ലെവലിൽ 3.8% ഹൈ ലെവലിൽ ക്ലോസ് ചെയ്തപ്പോൾ അന്നത്തെ ലോയിൽ നിന്നും ക്ലോസിംഗ് ലെവലിലേക്ക് 1400 points ഒരു റാലിയാണ് നമുക്കന്ന് മൂവ്മെന്റ് ലഭിച്ചത്. ഒരുപക്ഷെ വളരെ റയറായിട്ട് മാത്രം കാണുന്ന ഒരു നിഫ്റ്റിയുടെ ഇത്രയും വലിയൊരു റേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഇത്രയും വർഷത്തിന്റെ ഇടയിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫ്ലക്ച്വേഷൻ ആയിരുന്നു. ഇത്രയും മോർ ദാൻ 1600 points ഒക്കെ ഒരു ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വരുന്നതിന് കാരണം ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് വളരെ ലിക്വിഡ് ആണ്. എപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വിറ്റ് പാനിക് ആയി കഴിഞ്ഞാൽ കയ്യിലുള്ള സ്റ്റോക്സ് വിൽക്കാനായിട്ട് ഏത് സെക്കൻഡിലും സാധിക്കും എന്നുള്ളതാണ് ഒരു കാരണം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ലാൻഡോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അത് വിൽക്കുന്നതിന് കുറേയധികം ഫോർമാലിറ്റീസ് പ്രൊസീജിയറൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രോപ്പർട്ടി വിൽക്കണമെങ്കിൽ തന്നെ കുറെ ദിവസങ്ങളും മാസങ്ങളൊക്കെ എടുക്കും. പക്ഷേ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ ഇൻസ്റ്റന്റ് ആയിട്ട് വിൽക്കാൻ സാധിക്കുന്നതുകൊണ്ട് കൂടുതൽ സെൽ ഓർഡേഴ്സ് വരുമ്പോൾ അതും പ്രത്യേകിച്ച് ഒരു പാനിക് ആയിട്ടുള്ളൊരു എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സമയത്തൊക്കെ ഉള്ള സെല്ലിംഗ് വരുമ്പോൾ മാർക്കറ്റ്സ് വളരെ ഷാർപ്പായിട്ട് ഇതുപോലെ മൂവ് ചെയ്യുകയും അത് ആ ആ അത് തന്നെ അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ഇതുപോലെയുള്ള ഷാർപ്പ് സെൽ ഓഫുകളിലാണ് പലപ്പോഴും ഹെവി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനും പറ്റിയ സമയം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തിൽ LIC പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹ്യൂജ് ക്വാണ്ടിറ്റി ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ ആണ് എന്ന് മനസ്സിലാക്കി വെയിറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ കാണേണ്ടത് പാനിക് ആയിട്ട് സെല്ല് ചെയ്യുക അല്ല, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിനോട് കൂടി നല്ല സ്റ്റോക്കുകൾ
അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഓരോ വരുന്ന ദിവസങ്ങളിലും പോസിറ്റീവായിട്ട് ഇപ്പോൾ മാർക്കറ്റിന്റെ വാല്യുവേഷൻ വളരെ താഴ്ന്നു വന്നിരിക്കുന്നു, അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വളരെ താഴ്ന്നിരിക്കുന്നു. ഇതെല്ലാം ഇനിയുള്ള അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള മോണിറ്ററി സ്റ്റിമുലസ് പാക്കേജുകളെല്ലാം ഗവൺമെന്റുകൾ ഡിക്ലെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്നും വരുന്ന ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ആണ് ഇനി മാർക്കറ്റിൽ വരാനുള്ളത്. അത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ്സ് ഒക്കെ റീബൗണ്ട് ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാനായിട്ട് സാധിക്കും. അല്ല, ഈ പ്രശ്നം വീണ്ടും കുറെ കൂടെയൊക്കെ വഷളാവുകയാണെങ്കിലും നമുക്കൊരു വർഷത്തോടൊക്കെ ഹോൾഡ് ചെയ്താൽ പോലും പ്രോഫിറ്റിലാകാവുന്ന രീതിയിലുള്ള നല്ല ഫണ്ടമെന്റലി നല്ല സ്റ്റോക്കുകൾ മാത്രം സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ കിട്ടുന്ന നല്ല അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രോഫിറ്റ് നേടാൻ വരുന്ന ദിവസങ്ങളിൽ സാധിക്കും. എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടൊരു വ്യൂ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈഡേ പോലും പലരും 10% പ്രോഫിറ്റ് നേടിയവരുണ്ട്. അപ്പോൾ ഒരു ദിവസം തന്നെ അതിന് നേടാവുന്ന രീതിയിലുള്ള ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഒരു ദിവസം വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ തീർച്ചയായിട്ടുള്ള മൂവ്മെന്റ് ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം ഒരു രീതിയിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റ്സിൽ വരുന്ന അടുത്ത മൂവ്മെന്റ്സ് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു പാനിക് ആയിട്ടുള്ള പെട്ടെന്നുള്ള ഒരു ഡിസിഷൻസ് എടുക്കാൻ ചിന്തിച്ച്, അതുപോലെ ഈ കഴിഞ്ഞ ഫ്രൈഡേ ഉണ്ടായിട്ടുള്ള ഒരു 10% ഫ്ലോറിംഗ് എന്ന് പറയുന്നതിന് നമുക്കറിയാം മാർക്കറ്റ് തിരിച്ച് വളരെ നല്ല പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ 3% പോസിറ്റീവാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒരു നീജക് റിയാക്ഷൻസ് ആണെന്നും അതിനൊപ്പം തന്നെ നമ്മളും എന്തെങ്കിലും തീരുമാനം എടുത്ത് ആക്ഷൻ എടുത്തില്ലെങ്കിൽ പോർട്ട്ഫോളിയോയില് ഒരു മണിക്കൂർ പോലും അന്ന് ആ ലോസ് നിന്നിട്ടില്ല. അല്ലെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോസ് കണ്ട് ആ ഏറ്റവും ലോവർ ലെവലിൽ നമ്മൾ സ്റ്റോക്സ് സെല്ല് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള അവസരങ്ങൾ ഇങ്ങനെയുള്ള ഈവൻസ് പലപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാകും. അതിന് നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായിക്കൊണ്ട് തന്നെ ആയിരിക്കണം മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഇവന്റ്, ഈ ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഇവന്റ്സ് പലപ്പോഴും മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എത്ര ഡിസിപ്ലിനോടും കൂടി അല്ലെങ്കിൽ എത്ര കൂളായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഫ്രൈഡേയിൽ കുറെ കൂടി സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എക്സിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്തായി നമുക്ക് കഴിഞ്ഞ വീക്കിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇക്വിറ്റി മാർക്കറ്റിലെ ട്രേഡിംഗ് ഡാറ്റ ഒന്ന് നോക്കാം. നമുക്ക് കാണാം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ ഗ്ലോബലി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ലേഴ്സ് ആയിരുന്നു കഴിഞ്ഞ വീക്കിലെല്ലാം. മാർച്ച് 9th $6,595 crores സെല്ലേഴ്സ് ആയിരുന്നു അവർ. 10th നമുക്ക് ഹോളിഡേ മുടക്കമായിരുന്നു. അതിനുശേഷം മാർച്ച് 11th 3,515 crores സെല്ലിംഗ്, അതുപോലെ മാർച്ച് 12th 3,475 crores സെല്ലിംഗ് ആണ് നടത്തിയിരുന്നത്. അതുപോലെ മാർച്ച് 13th 6,027 crores സെല്ലേഴ്സ് ആയിരുന്നു അവർ. ടോട്ടൽ ഈ കഴിഞ്ഞ വീക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്തിരിക്കുന്നത് 19,612 crores സെല്ലിംഗ് ആയിരുന്നു. അതേസമയം നമുക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫിഗർ നോക്കൂ. ഒരു ദിവസം അവർ ബയേഴ്സ് ആയിരുന്നു. ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബയിങ് ആണ്, താഴെ വാല്യുവേഷൻ ലെവൽസ് താഴെ വരുന്നു എന്നുള്ള രീതിയിലുള്ള അവരുടെ ബയിങ് ലെവൽ നേരത്തെ ഫിക്സ് ചെയ്തിരിക്കുന്ന ലെവലിൽ അവർ ആ പ്ലേസ് ചെയ്യുന്ന ഓർഡേഴ്സ് ആണ് ഈ കാണുന്നത്. നമുക്ക് മാർച്ച് 9th 4,974 ക്രോഡ്സിന്റെ ബൈയിങ്ങും, 11th 2,835 crores ബൈയിങ്ങും, അതുപോലെ 12th 3,918 crores ബൈയിങ്ങാണ് ചെയ്തിരുന്നെങ്കിൽ മാർച്ച് 13th അവർ 5,867 crores ബൈയിങ്ങാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയിട്ടുള്ളത്. ടോട്ടലി പീരീഡിൽ 17,594 crores ബൈയിങ്. അതായത് ഓൾമോസ്റ്റ് FIs സെല്ല് ചെയ്ത അത്രയും ഓൾമോസ്റ്റ് അതിനൊരു ജസ്റ്റ് 1,500 ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെവി ആയിട്ടുള്ള ബയേഴ്സ് ആയിരുന്നു. ഇത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ലെവലിൽ വാങ്ങുന്ന ഈ ക്വാണ്ടിറ്റി തന്നെയാണ്, ഈ ഫിഗേഴ്സ് തന്നെയാണ് അവരുടെ വരും ദിവസങ്ങളിലെ പ്രോഫിറ്റായിട്ട് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിലെ നിഫ്റ്റിയുടെ ട്രേഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം. 6th March മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത് 10,989 ആയിരുന്നു. അതിനുശേഷം മൺഡേ 538 points ഷാർപ്പ് ഒരു ഷാർപ്പായിട്ടൊരു സെൽ ഓഫ് ആണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ട്യൂസ്ഡേ ഹോളിഡേ ആയിരുന്നു. 11th March 6 points ഉയർന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ്. വീണ്ടും തേഴ്സ്ഡേ 12th March 868 points
ഒരു സെൽ ഓഫ് ഓർഡറോടെയാണ് ക്ലോസ് ചെയ്തത്. തേഴ്സ്ഡേയിൽ, ഐ മീൻ അതിനുശേഷം ഫ്രൈഡേയിൽ നമ്മൾ കണ്ടത് ഓൾമോസ്റ്റ് ഒരു താഴെ ലെവലിൽ ഏറ്റവും ലോ വന്നിരുന്നത് 8555 ലോ ആണ്. അതിനുശേഷം ഹൈ ആയിട്ടുള്ള 10159 വരെ മാർക്കറ്റ് മൂവ് ചെയ്തപ്പോൾ ഇൻട്രാഡേയിലുള്ള ആ ഒരു ഫ്ലക്ച്വേഷൻ 604 പോയിന്റ്സിന്റെ ഒരു മൂവ്മെന്റ് ആണ് ഇൻട്രാഡേയിൽ നിഫ്റ്റി മൂവ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു മാസത്തിൽ പോലും മൂവ് ചെയ്യുന്നത് വളരെ റയറായിട്ട് കാണുന്ന അത്രയും മൂവ്മെന്റ് ഒരു ഇൻട്രാഡേയിൽ നിഫ്റ്റി മൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഫ്രൈഡേയില് ഒരു ഫ്ലക്ച്വേഷന്റെ ഒരു സിവിയർ ആയിട്ടുള്ളൊരു ഒരു ഫീലിംഗ് ഒരു പക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അന്ന് മാർക്കറ്റ് കാണാതിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാൻഡിൽ ഗ്രീൻ കാൻഡിൽ ആണെങ്കിലും അന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്ലോർ ചെയ്തതിന് ശേഷം 10% 45 മിനിറ്റ്സ് ട്രേഡിംഗ് നിർത്തിവെച്ചതിന് ശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴാണ് വീണ്ടും മാർക്കറ്റ് ഇത്രയധികം ഉയർന്ന 365 പോയിന്റ്സിന്റെ ഉയർച്ചയോടുകൂടി അന്ന് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചത്. എന്തായാലും മാർക്കറ്റിന്റെ ലാസ്റ്റ് വീക്കില് 1034 പോയിന്റ്സിന്റെ ലോസ് അല്ലെങ്കിൽ 9.4% ലോസോടുകൂടിയാണ് കഴിഞ്ഞ വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് നിഫ്റ്റിയുടെ വീക്കിലി സ്വിംഗ് ചാർട്ട് ഒന്ന് നോക്കാം. നമുക്ക് കാണാം മാർക്കറ്റിന്റെ ഒരു 12103 നിന്നുള്ള ഒരു കറക്ഷൻ ട്രെൻഡ് ലൈൻ ആയിട്ടുള്ള 10637 വരെ വരുന്നത് നമുക്ക് ഈ വീക്കിലി ചാർട്ടിൽ കാണാം. അതിനുശേഷം വീണ്ടും അവിടെ നിന്നുള്ള ഒരു റാലി കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് കട്ട് ചെയ്തതിനു ശേഷം മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു റാലിയാണ് 12430 വരെയും മാർക്കറ്റിന് കൊണ്ടുപോയത്. അതിനുശേഷമുള്ള അവിടെ നിന്നുള്ള കറക്ഷൻ ഇത്രയും സിവിയർ ആയിട്ടുള്ള കറക്ഷൻ നടക്കുന്നത് കഴിഞ്ഞ 3 വീക്കിലാണ്. അത് ബേസിക്കലി നമുക്കറിയാം ഈ കൊറോണ വൈറസ് ചൈനയിൽ നിന്നും പുറത്തേക്ക് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൽ ഇത്രയധികം മാർക്കറ്റുകളിലെ പ്രോഫിറ്റ് ബുക്കിങ്ങും സെല്ലിങ്ങും പാനിക്കും എല്ലാം ഉണ്ടായത്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ കണ്ടതാണ് ക്രൂഡ് ഓയിലില് റഷ്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു ഒരു കോമ്പറ്റീഷൻ രീതിയിലേക്ക് മാറുകയും റേറ്റ് ഫിക്സ് ചെയ്യുകയും ചെയ്തപ്പോൾ 30% ക്രൂഡ് ഓയിൽ ഒരു ദിവസം കറക്റ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ക്രൂഡ് ഓയിൽ ഈവൻ 30-35 ലെവലിലൊക്കെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഈ മാസത്തിൽ തന്നെ ഒരു വീക്കിൽ 879 പോയിന്റ്സ് താഴ്ന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ് കഴിഞ്ഞ വീക്കിലാണെങ്കിൽ 212 പോയിന്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് 1034 പോയിന്റ്സിന്റെ നിഫ്റ്റിയുടെ ഒരു ഷാർപ്പ് സെൽ ഓഫോട് കൂടി ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാണാം ഈ ഒരു ലെവലിൽ നിന്നും ഒരു 10004 എന്നുള്ളൊരു ലെവലാണ് നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഒരു മെയിൻ ചാർട്ടിൽ അനലൈസ് ചെയ്തപ്പോൾ ഒരു ലോവർ ലെവലായിട്ട് സെറ്റ് ചെയ്യുമെന്ന് ഈ ഒരു പാനിക്സ് അല്ലെങ്കിൽ 10004 വരെയും പോകാം എന്നുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ലെവലിലൊക്കെ വളരെ താഴെ പാനിക്കായിട്ട് സെൽ ഓഫ് നടന്നു. പക്ഷേ അതിനുശേഷം ആ ഒരു പാനിക് സിറ്റുവേഷനിൽ നിന്നും ഒരു റീസണബിൾ ആയിട്ടുള്ള വാല്യുവേഷനിലാണ് മാർക്കറ്റ് വരേണ്ടതുണ്ട് എന്നുള്ള റിയലൈസേഷൻ വന്നപ്പോഴാണ് മാർക്കറ്റ് തിരിച്ചു കയറാൻ തുടങ്ങിയതും ഒരു 9955 വന്നിട്ടുള്ളതും. എന്തായാലും ഈ 8800 ലെവലിലുള്ള സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വീക്കിലി ചാർട്ടില് സ്വിംഗ് ചാർട്ടില് നമുക്ക് ഇതുപോലെയുള്ള ഒരു വളരെ റയർ ആയിട്ടുള്ള കാഴ്ചയാണ് മോർ ദാൻ 1000 പോയിന്റ്സിന്റെ ഒരു സെൽ ഓഫ് കഴിഞ്ഞ വീക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്കിനി നിഫ്റ്റിയുടെ ഡിമാൻഡ് സപ്ലൈ സോൺ ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ ഡിമാൻഡ് സോണാണ് കൃത്യമായിട്ടും വരുന്നത് 10113 അതുപോലെ 9958 എന്നുള്ള ലെവലാണ്. ആ ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്നും ഇനിയൊരു റീബൗണ്ട് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇനിയൊരു സെൽ ഓഫ് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു സപ്ലൈ സോൺ ആയിട്ട് നിലനിൽക്കുക 11751 അതുപോലെ തന്നെ 11499 എന്നുള്ള ലെവലായിരിക്കും. ഈ ലെവൽ വരെയും മാർക്കറ്റിന് റീബൗണ്ട് ചെയ്യാനുള്ള ഒരു 11500 ലെവൽ വരെയൊക്കെയുള്ള ഒരു റീബോണ്ടിനുള്ള പൊട്ടൻഷ്യൽ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസുകൾ വരുവാണെങ്കിലൊക്കെ വളരെ ഷാർപ്പായിട്ട് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുപോലെ നമുക്കൊരു നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് ഒന്ന് നോക്കാം. നമുക്ക് ഈ ചാർട്ടിൽ നമ്മൾ നോർമലി നമ്മൾ ഡെയിലി ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൽ വീക്കിലി ചാർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അനലൈസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം മാർക്കറ്റിലുണ്ടായിട്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഫ്ലക്ച്വേഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ട് കാണാവുന്ന ഒരു ലെവല് 9951 മുകളിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടുണ്ടായിരിക്കും 10485
അതുപോലെ 11,171 എന്നുള്ള ലെവലുകളായിരിക്കും അപ്പോൾ ടാർഗറ്റ്സ് അല്ലെങ്കിൽ റെസിസ്റ്റൻസുകളായിട്ട് നിലനിൽക്കുക. സമയം 9,951 താഴെ വരുന്ന സപ്പോർട്ടുകൾ 8,800 അതുപോലെ 9,469 അതുപോലെ 8,800 അതിന് താഴേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ 7,895 അതിന് താഴെയുള്ള ഒരു മുമ്പ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോ 6,825 ആണ്. എന്തായാലും 8,800 താഴേക്കുള്ള ഒരു കറക്ഷൻ ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതെ, അതുപോലെ നമുക്ക് ഇപ്പോൾ വോളറ്റിലിറ്റി ഇൻഡെക്സ് നമുക്കൊന്ന് കാണാം. നമ്മൾ വോളറ്റിലിറ്റി ഇൻഡെക്സ് അല്ലേ കഴിഞ്ഞ ദിവസത്തിൽ നമുക്കറിയാം ഇലക്ഷൻ്റെ പീരീഡിലാണ് ഒരു 30 ലെവലിലേക്ക് ഈ വോളറ്റിലിറ്റി ഇൻഡെക്സ് കഴിഞ്ഞ മെയ് മാസത്തിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആ ലെവലിന് മുകളിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇത്രയും വലിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടായപ്പോൾ ഹൈ വന്നത് 59 ആണ്. അതിനുശേഷം വോളറ്റിലിറ്റി ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 51 അതുകൊണ്ട് ഈ ഒരു ഇപ്പോഴത്തെ ഈ കൊറോണ വൈറസിന്റെ ഒരു ഭീതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിലെ വോളറ്റിലിറ്റി നമ്മൾ വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കണം. അതേസമയം വോളറ്റിലിറ്റി ഇൻഡെക്സ് ഈ ലെവലിൽ നിന്നും താഴെ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ സ്ട്രാറ്റജി ഒന്ന് പ്ലാൻ ചെയ്യാം. നമുക്ക് കഴിഞ്ഞ വീക്കിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ള സെൽ ഓഫുകൾ ഇതുപോലെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പുട്ട് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ്സ് നേടാൻ സാധിക്കുക എന്നുള്ളത്. കഴിഞ്ഞ വീക്കിൽ വളരെ ഉദാഹരണമായിട്ട് ഉണ്ടായ ഒരു തേഴ്സ്ഡേയില് മാർക്കറ്റിന്റെ ഹെവി ആയിട്ടുള്ള സെൽ ഓഫ് അതായത് 868 എന്ന് താഴെ വന്നപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിച്ച കുറച്ച് ഓപ്ഷൻസിലെ ട്രേഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ മാർക്കറ്റിന്റെ ഒരു ഷാർപ്പ് നമുക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻ പലപ്പോഴും ഇതുപോലെയുള്ള പാനിക് സെല്ലിങ്ങിൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ പുട്ട് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാനുള്ള അവസരങ്ങളുണ്ട്. ഇങ്ങനെയുള്ള മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ മാത്രമല്ല നമുക്ക് പ്രോഫിറ്റ് നേടാൻ സാധിക്കുക, നമുക്ക് മാർക്കറ്റ് താഴെ പോകുമ്പോൾ ഒരുപക്ഷെ വളരെ ഫാസ്റ്റായിട്ട് എങ്ങനെയാണ് പ്രോഫിറ്റ് നേടാൻ സാധിക്കുക. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ സ്ലോ ആയിട്ടാണ് പ്രോഫിറ്റ് നേടുന്നതെന്നുണ്ടെങ്കിൽ താഴേക്ക് പോകുമ്പോൾ വളരെ സ്പീഡിൽ നമുക്ക് പ്രോഫിറ്റ്സ് നേടാവുന്ന രീതിയിലായിരിക്കും പലപ്പോഴും മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ അന്ന് ഞങ്ങൾ ചെയ്തിരുന്ന ഒരു ട്രേഡ് 9,900 പുട്ട് ഓപ്ഷൻ ഞങ്ങൾ അന്ന് നമ്മൾ ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യുകയുണ്ടായി 12th March. അത് ഞങ്ങൾ ഓപ്ഷൻ 9,900 പുട്ട് ഓപ്ഷൻ അന്ന് എക്സ്പയറി ഡേ കൂടെ ആയതുകൊണ്ട് പ്രീമിയംസ് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ റിസ്ക് കുറവിൽ നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡ്സ് ചെയ്യാൻ സാധിക്കും. അന്ന് 9,900 പുട്ട് ഓപ്ഷൻ നോർമൽ ആയിട്ടുള്ള ഞങ്ങളുടെ ട്രേഡ്സിൽ 52 ഞങ്ങൾ ഇൻവെസ്റ്റ് ഞങ്ങൾ ബൈ ചെയ്തതിന് ശേഷം 100 ഞങ്ങളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം വിതിൻ ഫ്യൂ മിനിറ്റ്സ് തന്നെ 100% പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലാണ് മാർക്കറ്റ് മാർക്കറ്റ് താഴെ പോകുമ്പോഴാണ് പുട്ട് ഓപ്ഷൻ മുകളിലേക്ക് പോകുക എന്നുള്ള ഒരു വിഷയം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ അതാണ് ഈ ചാർട്ട്സിൽ വളരെ ഷാർപ്പായിട്ട് സ്പൈക്ക് ചെയ്യുന്നത്. മാർക്കറ്റ് 800 താഴെ വരുന്ന സമയത്ത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള പ്രോഫിറ്റ്സ് നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഞങ്ങളന്ന് നിഫ്റ്റിയുടെ ഓപ്ഷൻ പ്രീമിയം എന്നുള്ള റെക്കമെൻഡേഷൻസിൽ ഞങ്ങൾ 9,900 പുട്ട് ഓപ്ഷൻ എടുത്തിരുന്നത് 62 എൻട്രി ചെയ്തിരുന്നത്. അതിനുശേഷം ഞങ്ങൾ 150 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ വിതിൻ 1 നമുക്കൊരു 140% പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ഒരു ട്രേഡായിരുന്നു ഈ നിഫ്റ്റി ഓപ്ഷൻ പ്രീമിയത്തിൽ തേഴ്സ്ഡേയിലെ പുട്ട് ഓപ്ഷൻ്റെ ട്രേഡ്. അതുപോലെ തന്നെ അന്ന് വളരെ മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ട് സെൽ ഓഫിലൂടെ കടന്നു പോയപ്പോൾ അന്ന് ഓപ്ഷൻ എക്സ്പയറി ഡേയിൽ വളരെ പ്രീമിയം കുറവിൽ ട്രേഡ് ചെയ്യുന്ന പല ഓപ്ഷൻസും മൂവ് ചെയ്തിരിക്കുന്നു. നോക്കും നിഫ്റ്റിയുടെ 9,800 പുട്ട് ഓപ്ഷൻ 20 നിന്നും മൂവ് ചെയ്തത് 300 വരെയാണ് പോയിരിക്കുന്നത്. അതായത് മോർ ദൻ 1,300% ഒരു മൂവ്മെന്റ് ആണ് അന്ന് 9,800 പുട്ട് ഓപ്ഷൻ മൂവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 9,500 പുട്ട് ഓപ്ഷൻ 2 നിന്ന് മൂവ് ചെയ്തിരിക്കുന്നത് 40 അല്ലേ. അപ്പം ആ മൂവ്മെന്റ് മാർക്കറ്റ് അവിടേക്ക് 9,500 വരെയും വരുന്നില്ല എന്ന് എങ്കിൽ പോലും ആ ഓപ്ഷൻസിലുണ്ടാകുന്ന മാർക്കറ്റിന്റെ ഹെവി ആയിട്ടുള്ള സെൽ ഓഫുകളിൽ വരുന്ന ഫ്ലക്ച്വേഷനിൽ പലപ്പോഴും നമുക്ക് വലിയ പ്രോഫിറ്റ്സ് നേടാവുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. മാർക്കറ്റ് താഴെ പോവുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വേറെ ലോങ് പൊസിഷൻസ് എടുക്കാൻ പറ്റാതിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ അതുപോലെ തന്നെയുള്ള നമ്മുടെ പൊസിഷൻസ് ഹെഡ്ജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ് ആണ് ഓപ്ഷൻസിലുള്ളത്. അത്
ഒരുപക്ഷെ നമുക്ക് വളരെ ഓരോ ലോട്ടിലൊക്കെ ചെയ്ത് തന്നെ പഠിക്കാവുന്ന ഒരു മോഡലാണ് ഈ ഓപ്ഷൻസിൻ്റെ. ഈ എക്സ്പയറി ഡേ മൂവ്മെന്റ് വളരെ റിസ്കി ആയിട്ടുള്ള ട്രേഡ്സ് ആണ്, പക്ഷെ പലപ്പോഴും അതിനുള്ള നമുക്കൊരു പക്ഷേ ലഭിക്കുകയാണെങ്കിൽ വലിയ ഹ്യൂജ് പ്രോഫിറ്റ്സ് നേടാവുന്ന രീതിയിലുള്ള ഫ്ളക്ച്വേഷൻസ് ആണ് ഈ ഓപ്ഷൻസിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ തേഴ്സ്ഡേയിലും ഞങ്ങൾ ഓപ്ഷൻ റൈറ്റിംഗ് ചെയ്യാറുണ്ട്. എന്തായാലും വോളറ്റിലിറ്റി ഇൻഡെക്സ് 30 മുകളിലാണെങ്കിലും മാർക്കറ്റ് വളരെ വീക്ക് ആണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്ന് 9950 കോൾ ഓപ്ഷൻ ആണ് റൈറ്റ് ചെയ്തത്. 1400 റൈറ്റ് ചെയ്തത് അന്ന് ഞങ്ങൾക്ക് വണ്ണിൽ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ 24900 കോൾ ഓപ്ഷൻ ആണ് ഞങ്ങൾ അന്ന് റൈറ്റ് ചെയ്തിരുന്നത്. ആ ഓപ്ഷൻ ഞങ്ങൾക്ക് 48 റൈറ്റ് ചെയ്ത് വണ്ണിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ നമുക്ക് കഴിഞ്ഞ 2 നമ്മൾ സംസാരിക്കുകയുണ്ടായതാണ് നമ്മൾ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കിന് ഓപ്ഷൻസ് പുട്ട് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഹെഡ്ജ് ചെയ്യാന്നുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഇതൊരു വലിയൊരു ക്ലാസിക് എക്സാമ്പിളായിട്ട് മാറുന്ന രീതിയിലുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ അന്ന് കാണിച്ചിരുന്നതാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നത്. നമ്മൾ 28 ഇപ്പൊ നമുക്ക് കാണാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 310 പുട്ട് ഓപ്ഷൻ നമ്മളന്ന് വാങ്ങുന്നത് 28 February 20 rupees നമ്മളന്ന് അത് വാങ്ങുന്നത്. അതിനുശേഷം നമുക്ക് കാണാം ഈ മാർക്കറ്റിന്റെ സെൽ ഓഫില് കഴിഞ്ഞ ക്ലോർ ചെയ്യുന്ന അന്ന് 310 പുട്ട് ഓപ്ഷൻ 129 വരെയും പോവുകയുണ്ടായി. അതായത് 20 വാങ്ങിയ ഓപ്ഷൻ 129 വരെ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുട്ട് ഓപ്ഷന്റെ ഒരു ലോട്ട് 3000 ആണ്. അതായത് ഓൾമോസ്റ്റ് 3 lakhs ഒരു പ്രോഫിറ്റാണ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഹെഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ലഭിക്കുന്ന, അതായത് ആ സ്റ്റോക്കിൽ വരുന്ന ഫോളിന് സ്റ്റോക്കിന്റെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുന്ന ലോസ് മുഴുവൻ റിക്കവർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ പൊസിഷനാണ് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 310 പുട്ട് ഓപ്ഷനിലൂടെ നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് കാണാം അന്ന് 28 February സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്യാഷ് പ്രൈസ് ക്ലോസ് ചെയ്തിരുന്ന 303 അന്നാണ് നമ്മൾ 20 rupees 310 പുട്ട് ഓപ്ഷൻ എൻട്രി ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം നോക്കും നമുക്ക് 184 വരെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രാഷിൽ വന്നത്. അതിനുശേഷം ക്ലോസ് ചെയ്തിരുന്നത് 342. അപ്പോൾ നമുക്ക് ഈ ക്ലോസിംഗ് പ്രൈസിന്റെ അടുത്ത് നമ്മൾ ഈ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നു എന്ന് കരുതുകയാണെങ്കിൽ പോലും നമുക്കറിയാം പുട്ട് ഓപ്ഷൻ 310 പുട്ട് ഓപ്ഷൻ 20 വാങ്ങുകയും അതിനുശേഷം ക്ലോസിംഗിൽ 70 നമ്മളത് എക്സിറ്റ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം വോളറ്റിലിറ്റി ഇത്രയും ഹെവി ആയിട്ട് വോളറ്റിലിറ്റിക്ക് ശേഷം പിന്നെ പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നതിൽ മീനിങ് ഇല്ല. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്മാർട്ട് ആയിട്ടുള്ള ഒരു ട്രേഡർ ആണെങ്കിൽ ആ പുട്ട് ഓപ്ഷൻസിനെ 200 ലെവലിലൊക്കെ കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈവൻ 100 ലെവലിൽ വരെയും അത് സ്ക്വയർ ഓഫ് ചെയ്ത് കളയാൻ സാധിക്കും. കാരണം പിന്നീടുള്ള ഒരു 200 താഴെയും അങ്ങനെ ഒരു ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നതിൽ മീനിങ് ഇല്ല. കാരണം അവിടെ നിന്നും പിന്നെ കാര്യമായിട്ടുള്ള ഒരു സെൽ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ ക്യാഷിൽ 303 നിന്നും ഫ്രൈഡേയിൽ ക്ലോസിംഗ് ആയിട്ടുള്ള 248 ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ 55 ലോസാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക. അതായത് 1,65,000 ലോസ് നമുക്കൊരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിലും അത് കവർ ചെയ്യാവുന്ന രീതിയിൽ, അതായത് 1,50,000 പ്രോഫിറ്റ് നമുക്ക് ഓപ്ഷൻ പൊസിഷനിൽ നിന്ന് ലഭിക്കുന്നതുകൊണ്ട് നെറ്റ് ലോസായിട്ട് ജസ്റ്റ് 15,000 ലോസിൽ നമുക്ക് ഈ പൊസിഷൻ നമുക്ക് ഓപ്ഷൻ ഇവിടെ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും. അതേസമയം നമുക്കൊരു താഴെ ലെവലിൽ 100 rupees ഓപ്ഷൻ എക്സിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈവൻ നമ്മൾ ഈ ഒരു സെൽ ഓഫ് നമ്മളെ ബാധിക്കുക പോലും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ നമുക്ക് ഓപ്ഷൻ പൊസിഷനിൽ ഹെവിയായിട്ട് പ്രോഫിറ്റും ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ വലിയ കാര്യമായിട്ടില്ല നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെയാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വലിയൊരു ഫ്ളക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് വലിയ ലോസ് ഇല്ലാതെ കവർ ചെയ്ത് നമുക്ക് പോർട്ട്ഫോളിയോ നമ്മുടെ പോർട്ട്ഫോളിയോ പ്രൊട്ടക്ട് ചെയ്യാവുന്ന രീതിയിൽ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കാം. കഴിഞ്ഞ ഫ്രൈഡേയില് കുറേയധികം സ്റ്റോക്കുകളുടെ മാർക്കറ്റ് ഫ്രീസ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ കുറേയധികം സ്റ്റോക്കുകളിലുണ്ടായ മൂവ്മെന്റ്സ് വളരെ രസകരമായിരുന്നു. നമുക്ക് കുറച്ച് സ്റ്റോക്കുകളെ നോക്കാം അങ്ങനെ മൂവ്മെന്റ് ഉണ്ടായത്. ഒരു വളരെ ഫണ്ടമെന്റലി നല്ല സ്റ്റോക്കുകളാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകൾ തിരിച്ച് റീബൗണ്ട് ചെയ്യുന്നതിന്റെ വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഈ കാണിക്കുന്ന സ്റ്റോക്കുകൾ. നോക്കുക, നമ്മൾ വോൾട്ടാസ് എന്നുള്ള സ്റ്റോക്ക്
621 ലെവലിനാണ് തേഴ്സ്ഡേ ക്ലോസ് ചെയ്തിരുന്നത്. അതിനുശേഷം വന്ന ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫിൽ 570 വരെയും സ്റ്റോക്ക് താഴെ വരികയുണ്ടായി. അതിനുശേഷം അന്ന് വോൾട്ടാസ് ക്ലോസ് ചെയ്തത് 655. അപ്പോൾ വളരെ നല്ലൊരു റാലിയോടുകൂടിയാണ് വോൾട്ടാസിന് അന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ചാർട്ടിൽ. ഈ ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റിന് ശേഷം എങ്ങനെയാണ് ഒരു നല്ല സ്റ്റോക്കുകളും റീബൗണ്ട് ചെയ്ത് പോകുന്നത് എന്നുള്ളതിന്റെ വളരെ ക്ലാസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് വോൾട്ടാസ് എന്നുള്ളൊരു സ്റ്റോക്കിലുള്ളത്. അതുപോലെ തന്നെ അന്ന് മറ്റൊരു സ്റ്റോക്ക് വളരെ രസകരമായിട്ട് മൂവ് ചെയ്തതാണ് LIC ഹൗസിംഗ് ഫിനാൻസ് എന്നുള്ളൊരു സ്റ്റോക്ക്. അന്ന് 13th നമുക്ക് തേഴ്സ്ഡേയില് 255 ക്ലോസ് ചെയ്തിരുന്ന LIC ഹൗസിംഗ് ഫിനാൻസ് ഫ്രീസിംഗിന്റെ സമയത്ത് 228 വരെയും താഴെ പോയിരുന്ന സ്റ്റോക്ക് 280 LIC ഹൗസിംഗ് ഫിനാൻസ് അന്ന് ക്ലോസ് ചെയ്യുന്നത് 9.75% അപ്പായാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. LIC ഹൗസിംഗ് ഫിനാൻസ് ലോവർ ലെവലിലും ബൈ ചെയ്യാവുന്ന വളരെ നല്ലൊരു സ്റ്റോക്ക് ആയിരുന്നു. വളരെ ഷാർപ്പായിട്ടുള്ള റീബൗണ്ടാണ് നമുക്ക് LIC ഹൗസിംഗ് ഫിനാൻസ് ലിസ്റ്റ് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ എന്ന സ്റ്റോക്ക് അന്ന് 13% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഫ്ലോറിംഗ് ഉണ്ടായ ഒരു ദിവസം 291 ലെവലിൽ നിന്നും ഒരു 255 വരെയും താഴെ പോയിരുന്ന ടാറ്റ സ്റ്റീൽ അന്ന് ക്ലോസ് ചെയ്യുന്നത് 326 ഓൾമോസ്റ്റ് 13% ഉയർന്നാണ് അന്ന് ടാറ്റ സ്റ്റീൽ ക്ലോസ് ചെയ്തിരുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ നമുക്ക് കറക്ഷനിൽ ഒരു വളരെ നല്ല ഒരു സ്റ്റോക്ക് പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഒരു പാനിക് സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ബിസിനസ് കൂടുതൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രത്യേകിച്ച് ഒരു റിസഷൻ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സ്ലോ ഡൗൺ ഒക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ബിസിനസ് നടക്കുന്നതാണ് ഗോൾഡ് ലോൺ ബിസിനസ്. മണപ്പുറം ഫിനാൻസിന്റെ ഈ ഒരു ബിസിനസ് മോഡൽ പലപ്പോഴും മാർക്കറ്റ്സിന് താഴെ പോകുന്ന സമയത്തും നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുള്ള ഒരു സ്റ്റോക്കാണ് മണപ്പുറം ഫിനാൻസ്. കഴിഞ്ഞ ദിവസം 190 ലെവലിൽ നിന്ന് ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് അന്ന് കഴിഞ്ഞ ഫ്രൈഡേയില് 110 ലെവലിലേക്കൊക്കെ കറക്റ്റ് ചെയ്ത് വരികയുണ്ടായി. അതിനുശേഷം സ്റ്റോക്ക് റീബൗണ്ട് ചെയ്തപ്പോൾ 134 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ മണപ്പുറം ഫിനാൻസ് നമുക്ക് AAA പ്രോഫിറ്റ് അനലിറ്റിക്സിന്റെ ഈ യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സിന് ഈ ഒരു ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 162 ലെവലിൽ വരും ദിവസങ്ങളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു നല്ലൊരു മൂവ്മെന്റ് ആണ് ഞാൻ മണപ്പുറം ഫിനാൻസിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു 1-2 ലെവലായിട്ട് മണപ്പുറം ഫിനാൻസ് വരും ദിവസങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. എന്തായാലും നമ്മളൊരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പീരീഡിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റുകൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസുകൾ ഡിസ്കൗണ്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത് ഒരു വിത്തിൻ 1 week തന്നെ നമുക്കത് ഫീൽ ചെയ്തു എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. നമുക്കറിയാം പല പല സ്ഥലങ്ങളിലും പല റെസ്ട്രിക്ഷൻസും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊറോണ വൈറസിന്റെ സ്പ്രെഡ് തടയാനായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായേക്കാം, കുറേയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ മാർക്കറ്റ് ഓൾറെഡി അതെല്ലാം ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. 8800 ലെവലിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ മാർക്കറ്റിൽ ഈ കൊറോണ വൈറസ് മൂലം ഉണ്ടാകാൻ പോകുന്ന ഒരു ഡിമാൻഡ് ഡിമാൻഡ് ഡിസ്ട്രക്ഷനും അതുപോലെ തന്നെ നമുക്ക് വരാൻ കുറച്ച് അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന മാർക്കറ്റിലുണ്ടാകുന്ന പല ഷോപ്പുകളും തുറക്കാൻ സാധിക്കാതിരിക്കുകയും അതുപോലെ തന്നെ നമുക്കറിയാം പല എന്റർടൈൻമെന്റ് ഫീൽഡിലുള്ള പല സ്ഥാപനങ്ങൾക്കും പെർഫോം വർക്ക് ചെയ്യാൻ സാധിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഉള്ള ബുദ്ധിമുട്ടുകൾ പലതും ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞ മാർക്കറ്റിൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ് ഉണ്ടായതിന്റെ പേരിൽ ഓടി രക്ഷപ്പെടുകയല്ല അവിടെ നിന്ന് വേണ്ടത്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാനുള്ളവരാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ്. അതിനോട് നിൽക്കുന്നവർ തന്നെയാണ് പ്രോഫിറ്റ് നേടാറുള്ളത്. അത് ഇപ്പോൾ നമുക്കറിയാം മേജർ ആയിട്ടുള്ള എല്ലാ കമ്പനീസിന്റെ പ്രൊമോട്ടേഴ്സും ഇൻവെസ്റ്റേഴ്സും എല്ലാവരും അവർ ആ സ്റ്റോക്കുകളടുത്ത് താഴെ ലെവലിൽ വാങ്ങാനാണ് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നവർ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് നേടുന്നത്. ഒരു എല്ലാവരും പേടിച്ച് ഇവിടെ നിന്ന് ഓടിപ്പോകുന്ന സമയത്താണ് ശരിയായിട്ടുള്ള ഒരു പ്രൈസ് വളരെ പാനിക് ആയിട്ടുള്ള താഴെ ലെവലിൽ പ്രൈസിൽ പല സ്റ്റോക്കുകളും വാങ്ങാൻ ലഭിക്കുമ്പോൾ വാങ്ങുന്നവരാണ് തീർച്ചയായിട്ടും ഒരു ലോങ് ടൈമിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് നേടുന്നവർ. എന്തായാലും ഈ ഒരു കൊറോണ വൈറസിന്റെ ഒരു ഫിയറും ഈ ഇഷ്യൂസും നമുക്ക് വരും ദിവസങ്ങളിൽ കുറയുകയും നമ്മുടെ എല്ലാം ബിസിനസ്സും അതുപോലെ തന്നെ ലൈഫും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എത്ര
എത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു.